ഇനി കരുണയോടൊന്നും കാര്യമില്ല. ഇത്രയുള്ളത് കൊത്തിക്കളച്ച് ഉണ്ടാക്കി നമുക്ക് കഴിയാം. വാ, എന്നെ നോക്കാൻ എന്നെ തന്നെക്കൊണ്ടാവും. ഇപ്പൊ ഇത്രയല്ലേ ഉണ്ടായുള്ളൂ, ഇനി അവിടെ നിന്നെ തള്ളിക്കൊണ്ട്. ആ ഞാൻ എണീച്ചു. അല്ല, മോളെ എണീച്ചോ. എന്റെ പൊന്നുമോള് വാ, ധാര വന്നിട്ട് നോക്കേ. വാ വാ. കരയല്ലേ, നീ എങ്കിലും ചിരിക്കും മോളെ. കരയതെ, ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. ഈ മുഷ്ണവേഷത്തിന് മാറ്റിക്കൂടെ? ചേച്ചി എന്നെ വിളിച്ചോ. ഞാനൊന്ന് പറഞ്ഞാൽ നീ ഒന്ന് പറയും, അങ്ങനെയായാ പറ്റില്ല. നീയും അമ്മയെ കാണുന്ന ആ ചേട്ടന്റെ മോഹം കഴിഞ്ഞതൊക്കെ മറക്ക്. ഞാൻ എത്ര തവണ പറഞ്ഞതാ, നടക്കട്ടതേ നടക്കോ. ആകാശം തൊട്ടി വീഴുന്ന് കരുതി ആരും ഒലയ്ക്ക് മുട്ട് കൊടുക്കാറില്ല. എനിക്കൊന്നുമില്ല എടുത്തി. എന്നാലും ഒന്ന് കുളിച്ച് ചെറുപ്പക്കാരി പെൺകുട്ടികളെ പോലെ ഇത്തിരി സന്തോഷമായി നടക്ക്. അതൊക്കെ എന്തിനായിരുത്തി? നിനക്ക് എന്താ ഇത്ര വലിയ ദുഃഖം എന്നോട് പറയും. അയാൾക്കും അറിഞ്ഞിരുന്നു എന്റെ കഷ്ടപ്പാടുകളൊക്കെ. നിന്നെപ്പോലെ വിഷമം അയാൾക്കും ഉണ്ടാകും. അപ്പോന്റെ വീട് എവിടെയെന്ന് അറിയാം നിനക്ക്? എനിക്കറിയില്ല. നാളെ നമുക്ക് അമ്പലത്തിൽ പോയി പായസം കഴിപ്പിക്കണം. ഞാൻ നേർന്നിട്ടുണ്ട് നിനക്ക് വേണ്ടി. മനോവേദന താങ്ങാനുള്ള ശക്തി ഇല്ലെങ്കിൽ ഒരു പെണ്ണിന് ജീവിക്കാനാവില്ല. ഇതേ വിചാരിച്ച് നീ മൂറിക്കൊണ്ടിരിക്കരുത് ജാനി. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അത് നീ മനസ്സിലാക്കണം. നമുക്ക് ഈശ്വരനുണ്ട്, തെറ്റ് ചെയ്തെന്ന് അത് അനുഭവിക്കാതിരിക്കില്ല. ഞാനിപ്പോ വരുന്ന ഈ കരുതിയില്ലേ, ഏതായാലും നിന്റെ തന്തയ്ക്ക് തൃപ്തിയായല്ലോ. അവസാനം അയാൾക്ക് കഞ്ഞി കൊടുക്കാൻ ഒരാളുണ്ടാവില്ല. ഞാനിവിടെ ഇവിടെ എന്ത് നടന്നാലും ഞാൻ അറിയാതിരിക്കില്ല. നീ അവളെ വിളി. എന്തായിട്ട് നീ കുളിക്കാറൊന്നുമില്ലേ? എന്റെ ഒരു വേഷം എന്നെയും തല്ലിയിറക്കുന്ന എനിക്കറിയായിരുന്നു. അവസാനം അത് തന്നെ നടന്നു. ഏതായാലും ഇനി നീ എവിടെയും പോണ്ട, ഇവിടെ തന്നെ നിന്നു കുളിക്കുന്നില്ലേ? മോളെവിടെ? ഉറങ്ങ. ആ, നീ കുറച്ച് വെള്ളം വെക്ക്. എന്തൊക്കെയാ? നിന്റെ അച്ഛനൊന്ന് കാണാൻ. എന്തിനാ? എന്തിനാന്നറിയില്ലേ, നിന്നെ ഇറക്കി വിട്ടു, ഞാൻ കൊണ്ടുവന്നു, ഈ പെണ്ണെ ഇറക്കി വിട്ടു, ഇപ്പൊ വഴിയിലായില്ലേ? ഇതെല്ലാം കണ്ടോട്ടെ, നോക്കി കേട്ടോ. ഞാനാലും കണ്ടിട്ട് വരാം. അയ്യോ, വെറുതെ വഴക്കിന് പോണ്ട. വഴക്ക് കൂടാനില്ല, രണ്ട് കൊടുക്കാനാ. നിങ്ങൾ തമ്മിൽ വഴക്കും മക്കാനും ഉണ്ടാക്കി ആർക്കാ മോശം? ഈ പെണ്ണിനല്ലേ. പിന്നെ ഞാനത് ചെയ്യണം, അച്ഛനും മക്കളും മോശം. ഓ
പെണ്ണിന് തല്ലി ഇറക്കിയപ്പോ സമാധാനമായല്ലേ? അവസാനം ഒരു തുള്ളി വെള്ളം തരാൻ ആരും ഉണ്ടാവില്ല. അച്ഛന്റെ മനസ്സെന്താ കല്ലാണ്? അവളെ ആരാ നോക്കാൻ? ഞാൻ നോക്കണോ? എന്താ ഒന്നും മിണ്ടാത്തത്? എന്റെ രണ്ടു മക്കളും ചത്തുപോയി. ഞാനാ കുഞ്ഞിരാമന്റെ സ്നേഹന. എന്നെ അറിയില്ലേ? കുഞ്ഞിരാമൻ നിന്നെ ഇന്ന് കാണാൻ പറഞ്ഞു. എന്തിനാ? നിനക്ക് എന്തെങ്കിലും ഇതൊന്ന് സഹായിക്കാൻ പറഞ്ഞു. എനിക്കോ? അതെ, വലിയ സഹായായി. കുട്ടിയും ഞാനും കഞ്ഞിയുടെ വെള്ളം കുടിച്ചിട്ടില്ല. ധർമ്മം ചോദിച്ചാലും ആരും തരൂല. വലിയ ഉപകാരായി. അവനെ വിളിക്കണ്ട. വിളിച്ചാലെന്താ? അതൊക്കെ പറയണം. ചെത്താനെന്താ പറയണേ? എവിടെയെങ്കിലും വന്ന് പട്നയെ കിടന്നാൽ ഉപദ്രവിക്കാൻ നോക്കുന്നു. കള്ളം പറഞ്ഞൊന്ന് അവമാനിക്കാൻ നോക്കാണ്. ഞാൻ എന്താ വിചാരിച്ചെ? തെരുവിൽ കിടക്കുന്നോണ്ട് എന്തും ചെയ്യാന്ന് വിചാരിച്ചോ? ഇയാളോടൊന്ന് പോകാൻ പറയൂ. എവിടെയെങ്കിലും സ്വൈര്യമായിട്ട് കിടക്കാനും വിടില്ല. ആരുമല്ല. ഇവൾ എന്നോട് പണം ചോദിച്ചു. ഞാൻ തരികയെന്ന് പറഞ്ഞു. അതിന് ഒന്ന് പണിയാവുള്ളു. അല്ല, കള്ളമാണ്. പോടാ. അല്ലേ, എനിക്കറിയാം. എടാ പോടാ. ആ നാടകം നടക്കുന്നു. എടാ കഴിവേടെ പോലെ അടിച്ചു പായലെ പല്ല് ഞാൻ കുഴിക്കും. പോടാ. ഞാൻ വല്ല കിണറ്റിലോ കുളത്തിലോ വീണിച്ചാവാത്തത് ഈ ചെറുക്കന് വേണ്ടിയിട്ടാ. നിനക്ക് വേറെ ആരുമില്ലേ? ഉണ്ടായിരുന്നു, ആ കുഞ്ഞിരാമൻ. ആ, അവന്റെ കയ്യിൽ പെട്ടതാണ് എന്റെ നാശം. വെറും പാവമായിട്ടൊന്നും ഒരു കാര്യമില്ല. ആ മഹാപാവി കാരണം എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. അവസാനം അവനും. നീ ഇപ്പൊ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, എങ്കിൽ കുറച്ച് ധൈര്യമൊക്കെ വേണം. ഇതിന്റെ പണം അവൻ തന്നതാ? അതെടുത്തോ, അതെടുത്തോ.